ഹായ് ബെസ്റ്റീസ്, എല്ലാവർക്കും സുഖമല്ലേ? നമുക്ക് വായിക്കണ്ട റിവ്യൂയിലേക്ക് കടക്കാം. എപ്പിസോഡിന്റെ സ്റ്റാർട്ടിംഗിൽ തന്നെ ഹാൻഷാങ്ങിനെ ഗ്രാൻഡ്പാ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് എല്ലാവർക്കും അറിയാം ഹാൻഷാങ്ങിൻ ഒരിക്കലും കെയർലെസ് ആവില്ലെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവൻ പറയുന്നത് ആരും വിശ്വസിക്കുന്നില്ല. പക്ഷേ ഹാൻഷാങ്ങിനാണെങ്കിൽ ഒറ്റ വാക്കിലും ഞാനത് കൊണ്ടേ കളഞ്ഞു, അതെൻ്റെ അടുത്ത് ലോസ്റ്റ് ആയിപ്പോയി അങ്ങനെയാണ് പറയുക. പക്ഷേ ഇവരാരും വിശ്വസിക്കുന്നില്ല. എന്താണോ പറഞ്ഞത് അതിൽ തന്നെ പിടിച്ചു നിൽക്കുകയാണ്. കാരണം ടോങ് ഞാൻ കൊടുത്തു എന്ന് എങ്ങനെ പറയാൻ പറ്റുക? നിൻ്റെ ആൻറ്റി അടുത്ത് തന്നെ കല്യാണം കഴിക്കും, അപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് അവർ കുറേ പർച്ചേസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെയാണ് ഇതും ചെയ്തത്. അപ്പം നീ അതുകൊണ്ട് കളഞ്ഞു അങ്ങനെ പറയുവാണ്. ശരിക്കും ഇവൻ്റെ പേരൻസ് മരിച്ചേ പിന്നെ ഹാൻഷാങ്ങിനെ നോക്കിയത് മുഴുവൻ ആൻറ്റിയാണ്. അതുകൊണ്ടായിരിക്കും ഹാൻഷാങ്ങിൻ സ്റ്റെപ്പ് മദർ എന്ന് വിളിക്കുക. അൻപയ്ക്ക് പെട്ടെന്ന് പിന്നൊരു സംശയം കൂടി വന്നു. ഹാൻഷാങ്ങിൻ, നിന്റെ കെ കെ ക്ലബിന് എന്തെങ്കിലും ലോസ് ഒക്കെ സംഭവിച്ചോ? പൈസയ്ക്ക് എന്തെങ്കിലും ടൈറ്റ് ഉണ്ടോ? അങ്ങനെയൊക്കെ ചോദിക്കുകയാണ്. ആ ഉണ്ട്. അപ്പോൾ ഉറപ്പായി സത്യം പറഞ്ഞാൽ നീ ആ ബ്രേസ്ലെറ്റ് എവിടെയെങ്കിലും കൊണ്ട് വിറ്റിട്ട് നിന്റെ കമ്പനിക്കുള്ള പൈസയൊക്കെ എടുത്ത് അങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അവൻ ചോദിക്കുകയാണ്, ഞാനെന്താ കൊച്ചു കുട്ടിയാണ് ഇങ്ങനൊരു സാധനം എടുത്തിട്ട് അത് വിറ്റിട്ട് പൈസ എടുക്കാനും എല്ലാവരുടെയും കള്ളം പറയാനും അങ്ങനെ ചോദിക്കുകയാണ്. അതും ശരിയാണ് അങ്ങനെ പറയുകയാണ്. ഗ്രാൻഡ്പാ അതോടത്ത് വിഷമിക്കേണ്ട, ഒരു പൈസ പോലും കുറയാതെ അതെല്ലാം ഞാൻ ആൻറ്റിയുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുത്തേക്കാം അങ്ങനെ പറയുകയാണ്. ഹാൻഷാങ്ങിൻ പറഞ്ഞതുപോലെ തന്നെ അവരുടെ അക്കൗണ്ടിലേക്ക് പൈസ മുഴുവൻ ട്രാൻസ്ഫർ ചെയ്തു. പക്ഷേ ഹാൻഷാങ്ങിൻ അക്കൗണ്ടിൽ ഇനി വെറും 200 രൂപ മാത്രമേ ബാക്കിയുള്ളൂ. അവൻ അതൊക്കെ ആലോചിച്ച് ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. അപ്പം നമ്മുടെ 97 പഠിപ്പിച്ചിട്ട് ഒരു ആപ്പ് ഉണ്ടല്ലോ, ടോങ്യാങ് ഒക്കെ ഉള്ളത്, ഇവർ രണ്ടും ഫ്രണ്ട്സ് ആയിട്ടുള്ളത്, ആ അക്കൗണ്ടിലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം ടോങ്യാങ് ഒരു പോസ്റ്റ് ഇട്ടേക്കുവാണ്. റോളർ കോസ്റ്ററും അവളുടെ ലൈഫും തമ്മിൽ കമ്പയിൻ ചെയ്തിട്ടാണ് ഇട്ടേക്കുക. അവളുടെ മൂഡ് സ്വിങ്സും അതേപോലെ തന്നെ ഫീലിങ്സും ഫുൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതായത് ചില സമയത്ത് നല്ല ഹൈ ആയിരിക്കും, ഹാപ്പി ആയിരിക്കും. പക്ഷേ ചില സമയത്ത് അത് ഭയങ്കര ലോ ആയിരിക്കും, നമ്മൾ ഭയങ്കര സാഡായിരിക്കും. ഇപ്പോഴത്തെ അവളുടെ അവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോ ആണ്, ഭയങ്കര സാഡാണ്, അങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്ക് ഹാൻഷാങ്ങിൻ അത് കാണുമ്പോഴത്തേക്കും പിന്നെയും ഡിപ്രഷൻ അടിച്ചിരിക്കുകയാണ്. ഹാൻഷാങ്ങി ആംഗ്രി മോഡിലായാലോ അതേപോലെ തന്നെ സ്റ്റാർട്ട് മോഡിലായാലോ അപ്പോൾ തന്നെ ചെന്നിട്ട് ഫുഡ് കുക്ക് ചെയ്യാണ് പരിപാടി. നല്ല സ്റ്റൈലായിട്ട് നല്ല രസമായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും ഗ്രാൻഡ്പാ നോക്കുകയാണ്. ഗ്രാൻഡ്പാ നോക്കുമ്പോഴത്തേക്കും ടേബിളിൽ മുഴുവൻ ഡിഷസാണ്. ഇന്ന് ആരെങ്കിലും ഗസ്റ്റ് വരുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇല്ല, ഞാൻ ജസ്റ്റ് ഒരു രസത്തിന് വേണ്ടി ഉണ്ടാക്കിയതാണ്, കഴിച്ചോളം പറയുകയാണ്. അപ്പോൾ വൂബോയ് അങ്ങോട്ടേക്ക് വരുവാണ് കേട്ടോ. അപ്പോൾ ഗ്രാൻഡ്പാ ചോദിക്കുകയാണ് രസത്തിന് വേണ്ടിയിട്ടോ അവനെന്തിനെ ഇത്രയും ഡിഷസ് ഉണ്ടാക്കിയെന്ന് വൂബോ എടുത്ത് ചോദിക്കുകയാണ്. തമ്പുരാനറിയാം അങ്ങനെ പറയുകയാണ്. അത് കഴിയുമ്പോഴത്തേക്കും വാ നമുക്ക് ഒരുമിച്ച് ഒന്ന് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഹാൻഷാങ്ങിനെ വിളിക്കുകയാണ്. ഹാൻഷാങ്ങിനെ എനിക്ക് വിശക്കുന്നില്ല, നിങ്ങൾ കഴിച്ചോളം പറയുകയാണ്. ഇത്രയും ഡിഷസ് ഉണ്ടാക്കിയിട്ട് ഗ്രാൻഡ്പാനെ വരെ ഞെട്ടിച്ചു, എന്നിട്ട് ഫുഡ് വേണ്ടെന്ന് പറഞ്ഞ് പോയിക്കുവാണ്. പക്ഷേ ഫുഡ് എത്ര ഉണ്ടാക്കിയാലും ഗ്രാൻഡ്പാ ഹാപ്പിയാണ്, കാരണം കുറേ ഡിഷസ് ഉണ്ടല്ലോ. പക്ഷേ ഇതെല്ലാം സ്പൈസി ആണല്ലോ അങ്ങനെ പറയുകയാണ്. അത് എനിക്ക് ഗ്രാൻഡ്പാക്ക് ഇഷ്ടമുള്ള ഒരു ഡിഷ് എടുത്ത് കഴിക്കുകയാണ്. കഴിക്കുമ്പോൾ എന്താണ്, അത് സ്പൈസിയാണ്. എന്ത് ചെയ്യുന്ന ആലോചിച്ച് ഗ്രാൻഡ്പാ അവിടെ വിഷമിച്ചിരിക്കുകയാണ്. കാരണം ഹാൻഷാങ്ങിൻ്റെ മൂഡ് ഓഫ് ഒന്നും ഗ്രാൻഡ്പാക്ക് അറിയില്ലല്ലോ. നെക്സ്റ്റ് സീനിൽ ടോങ്യാങ് അവളുടെ ഫ്രണ്ടിനെ കാണാൻ വേണ്ടിട്ട് വരുവാണ്. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത് തന്നെ CTF ചാമ്പ്യൻഷിപ്പ് വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരൊരു തീം സോങ് റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ അത് പാടാൻ വേണ്ടിയിട്ട് കുറേ സിംഗേഴ്സിനെ സെലക്ട് ചെയ്യണം. മെയിൻലി 2 സിംഗേഴ്സിനായിരിക്കും സെലക്ട് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓഡീഷൻ ഉണ്ടാവും. അപ്പോൾ നമ്മളതിന് പോകണം. ഇവർ നേരത്തെ ഡിസൈഡ് ചെയ്തതാണ് അതിന് പോകാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് രണ്ടുപേരും ഓഡീഷൻ്റെ ഫോമൊക്കെ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് സോളോ അതികടെ വരുവാണ്. അപ്പോൾ സോളോയാണ് ഈ ടോങ്ങി അങ്ങനെ കാണുമ്പോഴത്തേക്കും അടുത്തേക്ക് വന്ന് കുറേ സംസാരിക്കുവാണ്. എന്നിട്ട് കഴിഞ്ഞ ദിവസം നമ്മുടെ ഷവോയുടെ കൂടെ പാർക്കിലൊക്കെ പോയി അവൾക്ക് കുറേ കമ്മനൊക്കെ കൊടുത്തില്ലേ? അപ്പോൾ അതിനൊക്കെ താങ്ക്യൂ പറയുകയാണെങ്കിൽ അതൊന്നും കുഴപ്പമില്ല, സാരില്ല. കാരണം എനിക്ക് നല്ല രസമായിരുന്നു, അവൾ ശരിക്കും എനിക്ക് നല്ലൊരു കമ്പനി അങ്ങനെയൊക്കെ പറയുകയാണ്. അതുകഴിഞ്ഞിട്ട് സോളോ ടോങ്ങി അങ്ങനെ ഓൾ ദി ബെസ്റ്റ് ഒക്കെ കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അവർ ഓഡീഷന് വേണ്ടിയിട്ട് കുറേ ആൾക്കാരോട് വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷേ അപ്പോഴത്തേക്കും അവരുടെ ഒരു മെമ്പർ വന്നിട്ട് പറയുവാണ്, നമ്മളുടെ ജഡ്ജിങ് പാനലിൽ ഒരാളും കൂടി വരാനുണ്ട്, അപ്പോൾ അയാൾ ലേറ്റ് ആവും, അതുകൊണ്ട് നിങ്ങൾ ഈ സമയം മുഴുവൻ പ്രാക്ടീസ് ചെയ്തോളം പറയുകയാണ്. അത് കഴിഞ്ഞിട്ട് അവരെല്ലാവരും പ്രാക്ടീസ് ചെയ്യുകയാണ്. ഈ സമയം അവിടുത്തെ സ്റ്റാഫ്സും ജഡ്ജസും ഒക്കെ ഡിസ്കഷൻ ചെയ്യുകയാണ്. അതായത് വരാനുള്ള ആൾ ഇതുവരെ വന്നിട്ടില്ല, അയാളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അവളോ ചോദിക്കുകയാണ്, അവൻ നിങ്ങളുടെ അടുത്ത് വരില്ലെന്ന് പറഞ്ഞായിരുന്നു അങ്ങനെ? ഇല്ല, അവൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ മെയിൻ റീസൺ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെയാണ്. അപ്പോൾ അവൻ ഉറപ്പായിട്ടും വരും. നമുക്കൊരു കാര്യം ചെയ്യാം, പ്രോഗ്രാം തുടങ്ങാനും എല്ലാവരും തീരുമാനിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഓഡീഷൻ സ്റ്റാർട്ട് ചെയ്യുവാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് എല്ലാവരും വന്നിട്ട് സെൽഫ് ഇൻട്രോ ഒക്കെ നടത്തിയിട്ട് അവർ ഓരോരോ പാട്ട് പാടുകയാണ്. ശരിക്കും ഇവരെന്തെങ്കിലും ടാസ്ക് കൊടുക്കും, അതനുസരിച്ചാണ് പാട്ട് പാടുക. നെക്സ്റ്റ് ടേൺ ടോങ്ങിയാങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അവൾ വന്നിട്ട് സെൽഫ് ഇൻട്രോ ഒക്കെ നടത്തി കഴിഞ്ഞിട്ട് എന്തുകൊണ്ടാണ് പാട്ട് ഇത്ര ഇഷ്ടം അങ്ങനെയൊക്കെ അവരുടെ അടുത്ത് പറയണം. ടോങ്ങിയാങ് പറയുകയാണ്, ശരിക്കും ഒരാളുടെ ഫീലിങ്സ് കൺവേ ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് സോങ്സ് ആണ് എനിക്ക്. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പാട്ട് പാടി കൊടുക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ തന്നെ എനിക്കൊരാൾ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ അയാൾക്ക് എന്നെ ഇഷ്ടമല്ല എന്നും കരുതി എനിക്കൊരിക്കലും അയാളെ ഫോഴ്സ് ചെയ്യാൻ പറ്റില്ല, എന്നെ ഇഷ്ടപ്പെടണം. പക്ഷേ ഈ പാട്ട് ഞാൻ അയാൾക്ക് വേണ്ടിയിട്ട് പാടണം. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പാട്ട് പാടിയില്ലെങ്കിൽ അയാൾക്കൊരിക്കലും എൻ്റെ ഫീലിങ്സ് മനസ്സിലാക്കാൻ പറ്റില്ല. ഈ സമയം പെട്ടെന്ന് ഒരാൾ അങ്ങോട്ടേക്ക് എൻട്രി ആവണം കേട്ടോ. അതാരാണ്? ഹാൻഷാങ്ങിൻ. പെട്ടെന്ന് ടോങ്ങിയാങ് ഹാൻഷാങ്ങിനെ കണ്ട് ഞെട്ടുവാണ്. ഹാൻഷാങ്ങിനാണ് ഈ ലേറ്റ് ആയിട്ട് വരുന്ന ജഡ്ജിങ് പാനല്. അപ്പോൾ ഹാൻഷാങ്ങി നേരെ വന്നിട്ട് സോറി ഞാൻ ലേറ്റായി, നിങ്ങളൊരു കാര്യം ചെയ്തോ, ഞാൻ ഇടുന്ന മാർക്കൊന്നും നോക്കണ്ട. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ലേറ്റായിട്ടാണ് വന്നത്, പകുതി ആൾക്കാർ ഓഡീഷൻ ചെയ്യുന്ന സമയത്ത് ഞാൻ ഉണ്ടായിരുന്നില്ല, ഞാൻ ജസ്റ്റ് ഇവിടെ ഇരിക്കാമെന്ന് പറഞ്ഞിട്ട് ഇരിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മൾ ടോങ്ങി അങ്ങനെ കാണുവാണ്.
അപ്പോൾ അവൻ ജസ്റ്റ് ഒന്ന് ഷോക്കാവുന്നു, പക്ഷേ ഇഗ്നോർ ചെയ്ത് വിട്ടിട്ട് പെട്ടെന്ന് അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ബാക്കിയുള്ള ജഡ്ജിങ് പാനൽ പറയുകയാണ്, ഹാൻഷേക്ക് ഞങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യും, ഞങ്ങളാണെങ്കിൽ ലിറ്റിൽ സ്കിഡിന് വേണ്ടിയിട്ട് പാട്ട് സെലക്ട് ചെയ്യാൻ തുടങ്ങുമായിരുന്നു, അങ്ങനെ പറയും. ഇനി അങ്ങനെ ഈ മ്യൂസിക് ഫീൽഡിൽ അറിയപ്പെടുന്നത് ലിറ്റിൽ സ്കിഡ് എന്നാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവർ അങ്ങനെ വിളിച്ചത്. അപ്പോൾ ഹാൻഷേക്കിനെ അവളെ നോക്കിയിട്ട് പറയുകയാണ്, ഓക്കെ ലിറ്റിൽ ഡോങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പാട്ടുണ്ടല്ലോ അതിൻ്റെ തീമിൽ പാടാൻ പറയുകയാണ്. അപ്പോൾ ടോങ്ങിങ് പെട്ടെന്ന് ആ തീമോ നോക്കുകയാണ്. അത് കഴിഞ്ഞാണെങ്കിൽ പിന്നെ അവൾ കണ്ടിന്യൂ ചെയ്യാണ് പാടാൻ. ശരിക്കും അതിന് ഇമോഷണൽ ലൈനിൽ ചെറിയ പിള്ളേർ പാടില്ലേ, ആ ഒരു ടോണിൽ ഇമോഷണൽ ആയിട്ടൊരു പാട്ട് പാടുകയാണ്. അപ്പോൾ ടോങ്ങിയാങ്ങിൻ്റെ അടുത്ത് ജഡ്ജിങ് പാനൽ ഒരാൾ ചോദിക്കുകയാണ് ആ പാട്ടെടുക്കാൻ കാരണം എന്താണ്, അതേപോലെ തന്നെ ആ ഒരു ലൈനൊക്കെ അവൾ പ്രിഫർ ചെയ്യുന്നതാണ്, അതെന്തുകൊണ്ടാണ് ചോദിക്കുകയാണ്. അപ്പോൾ അവൾ പറയുകയാണ്, ഞാനതെന്നെ ലവ്വനെ ഉദ്ദേശിച്ച് പാടിയതാണ്, അയാളെയാണ് ഞാനതിന് ലിറ്റിൽ ഡോങ്കി ആയിട്ട് ഉദ്ദേശിച്ചത്, അങ്ങനെ പറയും. പാട്ടിലൊരു സാഡ് എൻഡിങ് ആണല്ലോ, അപ്പോൾ ഇപ്പം ലിറ്റിൽ ഡോങ്കിക്ക് എന്താണ് പറ്റിയെന്ന് ചോദിക്കുകയാണ്. എൻ്റെ ലിറ്റിൽ ഡോങ്കി എൻ്റെ അടുത്തുനിന്ന് പോയി, അതിന് എൻ്റെ അടുത്ത് ഒരിക്കലും ഉണ്ടാവില്ല, അതിനെ ഹേർട്ട് ചെയ്തിട്ട് എൻ്റെ അടുത്ത് പോയി എന്ന് പറയുകയാണ്. അപ്പോൾ ശരിക്കും അതൊരു ഭയങ്കര ഹേർട്ട് ഫീലിംഗ് ആണല്ലോ അവൾക്ക്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് അവൾക്ക് സങ്കടം വന്നിട്ട് അവിടെ നിന്ന് പോവാണ് അവരുടെ അടുത്ത് സോറി പറഞ്ഞിട്ട്. ആ ചങ്കിനെ അത് കേൾക്കുമ്പോഴത്തേക്കും ഫീൽ ആവുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇവർ ജഡ്ജിങ് പാനലിൽ എല്ലാവരും ഡിസ്കസ് ചെയ്യുകയാണ്. അതായത് ഇവർ നമ്മുടെ ടോങ്ങിയാങ്ങിനെയും അവളുടെ ഫ്രണ്ടിനെയാണ് സെലക്ട് ചെയ്തത്, എന്നിട്ട് ഹാൻഷാങ്ങിൻ്റെ അടുത്ത് ഒപ്പീനിയൻ ചോദിക്കുകയാണ്. അങ്ങനെ ശരിക്കും ഒരു ചൈൽഡിൻ്റെ സൗണ്ടാണ്, പക്ഷേ നമ്മുടെ തീം സോങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബ്രേവ് ബോൾഡ് പാഷനേറ്റ് ആയിട്ടുള്ള ആൾക്കാർ ചെയ്യേണ്ടതല്ലേ, അങ്ങനെ ചോദിക്കുകയാണ്. സോളോ പറയുകയാണ്, ടോങ്ങിയാങ്ങിൻ്റെ സൗണ്ട് ശരിക്കും ചൈൽഡിൻ്റെ ആണെന്നുള്ളത് ഓക്കെ, പക്ഷേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ന്യൂ സൗണ്ടാണ്, ലിസണേഴ്സിന് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും കേട്ട് കേട്ട് അവർ മടുക്കില്ലേ, അപ്പോൾ അതുകൊണ്ട് ന്യൂ ആയിട്ടുള്ളത് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അപ്പോൾ എൻ്റെ ഒപ്പീനിയനിൽ ടോങ്ങിയാങ്ങ് അവളുടെ ഫ്രണ്ടും തന്നെയായിരിക്കും ഓക്കെ എന്ന് പറയുകയാണ്. ജഡ്ജിങ് പാനലിൽ ഹാൻഷാങ്ങിൻ്റെ ഒഴികെ ബാക്കി എല്ലാവർക്കും അവർ രണ്ടുപേരാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഹാൻഷാങ്ങിൻ്റെ അടുത്ത് ഒന്നും കൂടി ചോദിക്കുകയാണ്. അപ്പോൾ ഹാൻഷാങ്ങി പറയുകയാണ്, ഒപ്പീനിയൻ ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്തേ ഉള്ളൂ, ഇറ്റ്സ് ഓക്കെ ടോങ്ങിയാങ്ങും അവളുടെ ഫ്രണ്ടും തന്നെ മതി, അങ്ങനെ പറയുകയാണ്. അത് കഴിയുമ്പോഴത്തേക്കും അവർ പറയുകയാണ്, അതായത് ഹാൻഷാങ്ങിനെയും സോളോനെയാണ് അവർ CTF-ൻ്റെ അംബാസഡേഴ്സായിട്ട് സെലക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ അവരുടെ അടുത്ത് രണ്ടുപേരുടെ അടുത്തും അടുത്ത ദിവസം വന്നെന്ന് പറയുകയാണ്. അപ്പോൾ ഹാൻഷാങ്ങിന് ഇവിടുന്ന് ദേഷ്യം വരികയാണ്, കാരണം അവൻ്റെ അടുത്ത് ചോദിക്കാതെയാണ് അവൻ അംബാസഡേഴ്സായിട്ട് സെലക്ട് ചെയ്തേക്കുന്നത്. ജസ്റ്റ് ഫ്രണ്ട്ലി ആണ്, അതുകൊണ്ടാണ് അവൻ ഇവിടെ വന്ന് സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞപ്പോൾ വന്നത്. പക്ഷേ അവനൊട്ടും താല്പര്യമില്ല. അവൻ ലേറ്റ് ആയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ ഒരു ക്രൂ മെമ്പറിന് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു, അതുകൊണ്ടാണ് ലേറ്റ് ആയത്. ഞാൻ അയാളെ കാണാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നവൻ ആയിട്ട് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകണം. പിന്നെ അവരെല്ലാവരും ഇറങ്ങി വരുവാണ് കേട്ടോ. അന്നേരം സോളോ ബയ്യൊക്കെ പറയുകയാണ്, ഓൾ ദി ബെസ്റ്റ് ഒക്കെ കൊടുക്കുകയാണ്. അപ്പോൾ സോളോ ചോദിക്കുകയാണ് ലിഫ്റ്റ് തരണോ അങ്ങനെ. അപ്പോൾ അവൾ വേണ്ട ഞങ്ങൾ പൊക്കോളാം അങ്ങനെ വരുവാണ്. അത് കഴിഞ്ഞിട്ട് സോളോ ബൈ പറഞ്ഞ് പോവാണ്. അത് കഴിഞ്ഞിട്ട് ഇവളാണെങ്കിൽ അടുത്ത ദിവസം ഹാൻഷാങ്ങിൻ വരൂ അങ്ങനെയൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ വിഷമിക്കേണ്ട, ഒരു പറയുന്ന കേട്ടിട്ട് അടുത്ത ദിവസം ഹാൻഷാങ്ങി വരും, എനിക്ക് തോന്നുന്ന ഹാൻഷാങ്ങി വരുമെന്ന്. അന്നേരം നമുക്ക് ശരിക്കും ഹാൻഷാങ്ങിൻ്റെ മനസ്സിലെന്താണ് ചോദിക്കാം, അങ്ങനെ പറയുകയാണ്. ശരിക്കും ഈ സമയത്ത് ഹാൻഷാങ്ങി പോയിട്ടില്ല കേട്ടോ, ഇവർ രണ്ടുപേരും സംസാരിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് എന്നിട്ട് ടോങ്ങിയാങ് ഇങ്ങനെ ഹാൻഷാങ്ങിനെ കുറിച്ച് ഓർക്കുവാണ്. ഓർക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ഹാൻഷാങ്ങി ഫ്രണ്ടിൽ കൂടെ പോവാണ് കേട്ടോ. അത് ഹാൻഷാങ്ങിനല്ലേ അങ്ങനെ അവളെ നോക്കി നിൽക്കുകയാണ്, പക്ഷെ ഹാൻഷാങ്ങി നോക്കുകയൊന്നുമില്ല. നെക്സ്റ്റ് സീനിൽ അവരുടെ സോങ്ങിൻ്റെ ഷൂട്ടിംഗ് ആണ് കേട്ടോ. ടോങ്ങിയാങ്ങിന് കുറേ ടേക്കായി, അവൾ എത്രമാത്രം പാടിയിട്ടും ശരിയാവുന്നില്ല. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ദേഷ്യം വരുവാണ് ഇനി എന്ത് ചെയ്യുന്നുള്ള രീതിയിൽ. അന്നേരം ടോങ്ങിയാങ്ങിൻ്റെ ഫ്രണ്ട് പറയുകയാണ് ഞാനൊന്ന് കയറിയിട്ട് അവളുടെ അടുത്ത് സംസാരിക്കാം, അങ്ങനെ പറഞ്ഞിട്ട് നേരെ അകത്തേക്ക് കയറി പോവാണ്. അത് കഴിഞ്ഞിട്ട് ടോങ്ങിയാങ്ങിൻ്റെ അടുത്ത് എന്താ പറ്റിയത്, കുറേ ടേക്കായി, എന്താ നിനക്ക് പറ്റിയെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവൾ പറയുകയാണ് അവൾക്കാണെങ്കിൽ ഹാൻഷാങ്ങിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ പാടാനേ പറ്റുന്നില്ല, ഫുൾ എന്താണ് ഹേർട്ട് ബ്രേക്ക് ആണ്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, ഒട്ടും തന്നെ ശരിയാവുന്നില്ല, അങ്ങനെ പറയുകയാണ്. അപ്പോൾ അവൾ പറയുകയാണ് നീ ശരിക്കും ഇങ്ങനെ സാഡായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ആലോചിക്കാതെ ഹാൻഷാങ്ങിനോട് ഉള്ളതുപോലെ നിൻ്റെ ഫ്രണ്ടിനുള്ളതുപോലെ അതേപോലെ തന്നെ നിങ്ങൾ രണ്ടുപേരും ഉള്ള സമയത്ത് ഗുഡായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ആലോചിക്കുക, ബാഡായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ആലോചിക്കാതിരിക്കുക, അങ്ങനെ പറയുകയാണ്. അവളുടെ മൈൻഡ് ഒന്ന് ചേഞ്ച് ചെയ്യുകയാണ്. അത് കഴിഞ്ഞിട്ട് പാട്ട് പാടി നോക്കുകയാണ്, അന്നേരം കറക്റ്റ് ആവുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവളിങ്ങനെ നല്ല സെറ്റപ്പായിട്ട് പാട്ട് പാടുകയാണ്, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ സമയത്ത് ഹാൻഷാങ് പുറത്ത് വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. പുറത്ത് വന്ന് നിൽക്കുമ്പം പെട്ടെന്ന് അവിടെ ഇങ്ങനെ ഡ്രിങ്ക്സ് ഒക്കെ വെച്ചേക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ചെന്ന് നോക്കുമ്പോഴത്തേക്കും ഒരു ബോട്ടിൽ കാണുകയാണ്. ബോട്ടിൽ കാണുമ്പോഴത്തേക്കും അവൻ്റെ അടുത്ത് നോട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നേരെ റിസപ്ഷനിലേക്ക് ചെല്ലുകയാണ്. അത് കഴിഞ്ഞ് അവരുടെ അടുത്ത് ചേഞ്ച് ഉണ്ടോ അങ്ങനെ ചോദിക്കുകയാണ്. കോയിൻ വേണം അങ്ങനെ പറയുകയാണ്. കോയിൻ തരാമല്ലോ എത്ര രൂപയ്ക്ക് വേണ്ടതെന്ന് ചോദിക്കുകയാണ്. 100 വേണമെന്ന് പറയുകയാണ്. അവർ ഞെട്ടുകയാണ്. അത് കഴിഞ്ഞിട്ട് എല്ലാവരെയും ഫോണൊക്കെ ചെയ്ത് കുറേ സ്റ്റാഫ്സൊക്കെ വന്നിട്ട് അവരുടെ കയ്യിലുള്ള കോയിൻസ് മുഴുവൻ ഹാൻഷാങ്ങിന് കൊടുക്കുകയാണ്. അവനത് എണ്ണി പോലും നോക്കാതെ നേരെ അവർക്ക് നോട്ട് കൊടുത്തിട്ട് അത് വാങ്ങിച്ചിട്ട് പോവാണ്. അപ്പോൾ ഈ സമയം ടോങ്ങിങ് നല്ല സെറ്റപ്പായിട്ട് അവളവളുടെ ഫ്രണ്ടും പാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് അങ്ങോട്ടേക്ക് സോളോ കയറി വരുവാണ്. അപ്പോൾ സോളോയ്ക്ക് ഇഷ്ടപ്പെടുകയാണ്, കാരണം നല്ല സൗണ്ട് ആണല്ലോ, നന്നായിട്ട് പാടുന്നുണ്ടല്ലോ, അങ്ങനെ അവരും പറയുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇവർ പാട്ട് പാടി ഇറങ്ങി വരുമ്പോഴത്തേക്ക് റിസപ്ഷനിസ്റ്റ് ഉണ്ടല്ലോ, അവർ വരുവാണ്. അവർ വന്ന് കഴിഞ്ഞിട്ട് എല്ലാവർക്കും ഡ്രിങ്ക്സ് കൊടുക്കുവാണ് കേട്ടോ. എല്ലായിടത്തും കഴിച്ചു അങ്ങനെ പറയുകയാണ്. അപ്പോൾ ഇവളുടെ ഫ്രണ്ടാണെങ്കിൽ അതെടുത്ത് കുടിക്കുകയാണ്. കുടിച്ച് കഴിയുമ്പോഴത്തേക്കും
അവിടെയുള്ള ഒരു സ്റ്റാഫിൻ്റെ അടുത്ത് താങ്ക് യു പറയുകയാണ്. അപ്പോൾ അവർ പറയുകയാണ് ഞാനല്ല ഇത് വാങ്ങിച്ചതെന്ന്. അതുകൊണ്ട് സോളറെ നോക്കുകയാണ്. അപ്പോൾ സോള പറയുകയാണ് ഞാനും അല്ല ഇത് വാങ്ങിച്ചതെന്ന്. അപ്പോൾ റിസപ്ഷനിസ്റ്റിൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ അവർ പറയുകയാണ് ഹാൻസം ഗൈ വന്നിട്ടുണ്ടായിരുന്നു, പേരെനിക്കറിയില്ല, നിങ്ങളുടെ ഫ്രണ്ടാണെന്നാണ് പറഞ്ഞത്, എന്നിട്ട് എനിക്ക് എല്ലാവരുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പറഞ്ഞിട്ട് തന്നു എന്ന് പറയുകയാണ്. അപ്പോൾ ഇവളുടെ ഫ്രണ്ടാണെങ്കിൽ നേരെ ചെന്നിട്ട് ബോട്ടിൽ നോക്കുകയാണ്. അപ്പോൾ അതിനകത്ത് ഒരു ബോട്ടിനകത്ത് ഗുഡ് ലക്ക് എന്ന് എഴുതിക്കുകയാണ്. അപ്പോൾ ആ ബോട്ടിൽ നോക്കുമ്പോഴത്തേക്കും ഓരോ ബോട്ടിനകത്തും ഇങ്ങനെ ഓരോ ഡയലോഗ് എഴുതിയിട്ടുണ്ട്. ആ ഡയലോഗ് കൺഫ്യൂസ് ആണ് കേട്ടോ. പെട്ടെന്ന് അത് ടോങ്ങിയാൻ കാണുമ്പോഴത്തേക്കും പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണ്. അവൾ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങി ഓടുന്ന കാണുമ്പോഴത്തേക്കും സ്റ്റാഫ് പറയുകയാണ് ഇവൾ ശരിക്കും ഹാൻസങ്ങിനെ പോലെയാണല്ലോ. ഹാൻസങ്ങൻ വരുന്നതും പോകുന്നതും നമ്മൾ അറിയില്ല. അവൻ എന്തിനാണ് വരുന്നത് എന്തിനാണ് പോകുന്നത് അതിനു പോലും നമുക്ക് മനസ്സിലാവുന്നില്ല. കറക്റ്റ് ഹാൻസങ്ങനെ അതേ ബിഹേവിയറാണെന്ന് പറഞ്ഞിട്ട് ടോങ്ങി അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സോള നോക്കുമ്പോഴത്തേക്കും ടോങ്ങി അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അവിടെ നോക്കുന്ന നിർത്ത് അങ്ങനെ പറയുകയാണ്, അതെന്താ നല്ല കുട്ടിയല്ലേ, എനിക്ക് തോന്നുന്നത് അവൾക്ക് ബോയ് ഫ്രണ്ട് ഇല്ലെങ്കിൽ എനിക്കൊന്ന് കമ്മിറ്റഡ് ആയി കൊള്ളാമെന്നുണ്ട്, അങ്ങനെ പറയുകയാണ്. ഞാൻ നിനക്കൊരു ജെൻറ്റിൽ റിമൈൻഡർ തരാം, സ്റ്റോപ്പ് ഇറ്റ് ആൻഡ് സേവ് യുവർ സെൽഫ്. കാരണം ഹാൻസങ്ങിൻ്റെ അടുത്ത് നിന്ന് ലൈഫ് സേവ് ചെയ്തോളാനെന്ന് പറയാം. നമുക്കറിയാലോ ഹാൻസങ്ങിനും ടോങ്ങിയങ്ങും ആരാണെന്ന്. അത് സോളോയ്ക്ക് നന്നായിട്ട് അറിയാം. എന്തായാലും സോളോയ്ക്ക് അവൻ്റെ ഫ്രണ്ടിനെ നന്നായിട്ട് അറിയാം. അപ്പോൾ അതുകൊണ്ട് ടോങ്ങിങ് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഹാൻസങ്ങിനെ നോക്കുകയാണ്, എല്ലായിടത്തും പോയി നോക്കുകയാണ്. പക്ഷേ ഹാൻസങ്ങിനെ കാണാനില്ല. ഹാൻസങ്ങിന് ശരിക്ക് അത് ടോങ്ങിയാങ്ങിന് വേണ്ടിയിട്ടാണ് എഴുതിയത്. അവനാണ് ആ ഗുഡ് ലക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ആ ബോട്ടിൽ എഴുതിയിട്ട് അവർക്ക് കൊടുത്തത്. നെക്സ്റ്റ് സീനിൽ നൈറ്റാണ്. ഹാൻസങ്ങിൻ അവരുടെ ക്ലബ്ബേഴ്സിൽ സ്റ്റെപ്പ് കയറുന്നു, സ്റ്റെപ്പ് ഇറങ്ങുന്നു, സ്റ്റെപ്പ് കയറുന്നു, സ്റ്റെപ്പ് ഇറങ്ങുന്നു. നല്ല സൗണ്ട് കേൾക്കാൻ പറ്റുന്നു കേട്ടോ. അപ്പോൾ 97 പതിയെ ഇങ്ങനെ ഡോറ് തുറന്ന് നോക്കുകയാണ് എന്താണ് അവിടെ ചെയ്യുന്നതെന്ന്. അതേണ്ടി വന്ന് ബോസ് ഉറങ്ങിയില്ലേ, എന്താ ഈ സ്റ്റെപ്പ് കയറുന്നത് സ്റ്റെപ്പ് ഇറങ്ങുന്നത് അങ്ങനെയൊക്കെ. അപ്പോഴത്തെ ഹാൻസങ്ങിൻ്റെ അവസ്ഥ നമുക്കറിയാലോ, ഡിപ്രഷൻ അടിച്ച് ബോറടിച്ച് ഭയങ്കര ദേഷ്യത്തിലൊക്കെയാണ്. ഞാൻ എന്ത് ചെയ്താലും നിനക്കെന്താ നിനക്ക് ഉറങ്ങണ്ടേ അങ്ങനെ ചോദിച്ച് 97 വായടിച്ചിട്ട് അവിടുന്ന് പോവാണ്. അപ്പോൾ 97 ആണെങ്കിൽ ഗുഡ് നൈറ്റ് ബോസ് എന്ന് പറയുകയാണ്. പക്ഷേ അതിന് പോലും റിപ്പിൾ കൊടുക്കുന്നില്ല, നേരെ ചെന്ന് കിടക്കുകയാണ്. നെക്സ്റ്റ് ഡേ മോർണിംഗിലാണെങ്കിൽ അവിടെ ക്ലീൻ ചെയ്യുന്ന ഒരു ആൻറ്റി ഉണ്ട്. അവർ വന്നിട്ട് ഇങ്ങനെ നോക്കുകയാണ്. പക്ഷേ ഹാൻസങ്ങിന് അതുവരെ എഴുന്നേറ്റിട്ടില്ല. അപ്പോൾ അവരെ നോക്കുമ്പോൾ ഹാൻസങ്ങിനോട്ടും വയ്യ. അപ്പോൾ എന്ത് പറ്റി നോക്കുമ്പോഴത്തേക്കും ഹാൻസങ്ങിന് നല്ല പനിയാണ്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ തെർമോമീറ്റർ ഒക്കെ കൊണ്ടുവന്ന് നോക്കുമ്പോഴത്തേക്കും നല്ല പനിയാണ്. അത് കഴിഞ്ഞിട്ട് അവർ വെള്ളമൊക്കെ കൊണ്ട് കൊടുത്ത് കുറച്ചൊക്കെ ഓക്കെ ആവാണ്. അത് കഴിഞ്ഞിട്ട് ഹാൻസങ്ങിൻ താഴത്തോട്ട് ഇറങ്ങി ചെല്ലുകയാണ്. ഒട്ടും വയ്യ കേട്ടോ. അപ്പോൾ 97 നോക്കിയിട്ട് പറയുകയാണ് ബോസ് ഇത്ര നേരത്തെ എഴുന്നേക്കൊന്നും വിചാരിച്ചില്ല, കാരണം ഇന്നലെ നൈറ്റ് ലേറ്റ് ആയിട്ടാണല്ലോ കിടന്നത്. അന്നേരത്തേക്കിനും സൂഷൻ നോക്കുകയാണ്, ലേറ്റ് ആയിട്ടാണ് ഉറങ്ങിയത്, അതെന്ത് ചെയ്യുമായിരുന്നു അങ്ങനെ ചോദിക്കുകയാണ്. അറിയില്ല, ഞാൻ 2-3 ദിവസമായിട്ട് ലേറ്റ് ആയിട്ടാണ് ഉറങ്ങുന്നത്, കുറേ വർക്കൊക്കെ ചെയ്യണുണ്ട് അങ്ങനെ. അപ്പോൾ അവൾ ചോദിക്കുകയാണ്, ഞാൻ കുറേ ദിവസമായി ശ്രദ്ധിക്കുന്നു, നിനക്ക് ഭയങ്കര പെയിൽ കളറൊക്കെയാണ്, ഒട്ടും വയ്യല്ലോ, എന്താ പറ്റിയെന്ന് ചോദിക്കുകയാണ്. ഏ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പറയുകയാണ്. അല്ല, ഇത്ര ലേറ്റായിട്ട് വർക്ക് ചെയ്യാൻ മാത്രം അത്രമാത്രം വർക്കുണ്ട്, അങ്ങനെ ചോദിക്കുകയാണ്. ഹാൻസങ്ങിന് എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഡയലോഗ് പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറാൻ നോക്കുമ്പോഴത്തേക്കും ഇവൾ ക്വസ്റ്റിൻ്റെ മേൽ ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ട് വരുവാണ്. അത് കഴിഞ്ഞിട്ട് നേരെ കിച്ചനടുത്തേക്ക് പിന്നെ അടുത്ത റോയിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ഹാൻസങ്ങിനെ കാണുമ്പോഴത്തേക്കും സോറി ബോസ്, സോറി ബോസ്, ഞങ്ങളിപ്പോൾ തന്നെ എഴുന്നേറ്റ് പൊക്കോളാം, ഞങ്ങൾ പ്രാക്ടീസിന് പോകുമെന്ന് പറഞ്ഞിട്ട് അവരൊക്കെ എഴുന്നേറ്റ് ഓടുകയാണ്. പക്ഷേ ഹാൻസങ്ങിൻ വയ്യല്ലോ, കൈയൊക്കെ പൊക്കിയിട്ട് അവരുടെ അടുത്ത് അവിടെ ഇരിക്കാൻ പറയുകയാണ്. പക്ഷേ അവർ നോക്കുമ്പോൾ ആക്ഷനൊക്കെ ഒരേപോലെ ആയതുകൊണ്ട് അവർ വിചാരിക്കുന്നത് ഓടിക്കോളം പറയുമായിരിക്കുന്ന. പക്ഷേ വൂബോയ്ക്ക് മാത്രം ഭയങ്കര ധൈര്യമാണ്. ഹാൻസങ്ങിൻ എന്ത് വന്ന് പറഞ്ഞാലും സീരിയസ് അല്ലെങ്കിൽ പുള്ളി മൈൻഡ് പോലും ചെയ്യില്ല. അപ്പോൾ ഹാൻസങ്ങിൻ നോക്കുമ്പോൾ വൂബോ അവിടെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തോ ഫേവർ വേണം. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര സ്മൈലൊക്കെ ഫോം ചെയ്യിച്ച് നേരെ വൂബോയിനെ നോക്കുകയാണ്. അപ്പോൾ വൂബോയ് അത് കേൾക്കുമ്പോഴത്തേക്കും ഇങ്ങോട്ടേക്ക് എന്തെങ്കിലും ചോദിക്കുന്നതിന് മുന്നേ അങ്ങോട്ടേക്ക് പറഞ്ഞേക്കാം, അങ്ങനെ വിചാരിച്ച് എൻ്റെ അടുത്ത് പൈസ ഒന്നുമില്ല, അങ്ങനെ പറയുകയാണ്. എന്താടാ നീ ഇങ്ങനെ, ഞാൻ നിൻ്റെ ബ്രദർ അല്ലേ, അങ്ങനെ ചോദിക്കുകയാണ്. നിനക്ക് എൻ്റെ അടുത്ത് എങ്ങനെ ഇങ്ങനെ പറയാൻ തോന്നിയെന്ന്. ബ്രദറാണെങ്കിലും അച്ഛനാണെങ്കിലും എൻ്റെ അടുത്ത് തരാൻ പൈസയില്ല, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞതെന്ന് പറയുകയാണ്. പാവം ഹാൻസങ്ങ്. ഓക്കെ, എനിക്ക് പൈസയുടെ ആവശ്യമൊന്നുമില്ല, നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്താൽ മതി, യൂണിവേഴ്സിറ്റിയുടെ അവിടെ എൻ്റെ വണ്ടിയുണ്ട്, അതൊന്ന് എടുത്തിട്ട് വരണം, അങ്ങനെ പറയുകയാണ്. അത്രമാത്രമേ ഉള്ളൂ, ഓക്കെ ചെയ്യാമെന്ന് പറയും. വരുമ്പോൾ അതിൻ്റെ ടാങ്കൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് ഫ്യൂലൊക്കെ നടിച്ചിട്ട് വന്നേ, അങ്ങനെ പറയുകയാണ്. എന്താടാ ഇത്, ചുമ്മാ ചെന്ന് ഒരു ഫേവർ ചെയ്യാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും അതിനും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറയുന്നു, അങ്ങനെ വിചാരിച്ച് അവനും പോവാണ്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സീനിൽ വൂബോയ് വരുവാണ്. വരുമ്പോഴത്തേക്കും നമ്മുടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൻറ്റി പറയുകയാണ്, ഹാൻസങ്ങിനെ കണ്ടായിരുന്നോ, കാറൊക്കെ കൊണ്ടുവന്നോ, അങ്ങനെ ചോദിക്കുകയാണ്. ആ കൊണ്ടുവന്നു, ഹാൻസങ്ങിനോട്ടും വയ്യ, നീ ചെന്ന് അവനെ കണ്ടേക്ക, അങ്ങനെ പറയുകയാണ്. അത് കഴിയുമ്പോഴത്തേക്കും വൂബോയ് ഹാൻസങ്ങിനെ കാണാൻ വേണ്ടി ചെല്ലുകയാണ്. പാവം, അതൊക്കെ ഡോറൊക്കെ തുറന്ന് നേരെ കട്ടിലേ ചെന്ന് കിടക്കുകയാണ്. എന്താ പറ്റിയത്, പനിയാണോ എന്ന് ചോദിക്കുകയാണ്. അത് എനിക്ക് അറിയാണ്, ലവിൻ്റെ സിക്നസ് ആണോ, അങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്ക് പെട്ടെന്ന് ഹാൻസങ്ങ് ഞെട്ടിരുന്നേറ്റിട്ട് ലവിൻ്റെ സിക്നസ്സോ, ആർക്കും അങ്ങനെ ചോദിക്കുകയാണ്. അല്ലെങ്കിൽ ഹാർട്ട് ബ്രോക്കൺ ആയോ, ബ്രേക്കപ്പ് ആയോ, അങ്ങനെ ചോദിക്കുകയാണ്. ബ്രേക്കപ്പോ, എന്താ നീ പറയുന്നതെന്ന് ചോദിക്കുകയാണ്. അല്ലെങ്കിൽ പിന്നെ എന്താണ്, യൂണിവേഴ്സിറ്റിയുടെ ഫ്രണ്ടിൽ വെച്ച് തന്നെ വണ്ടി കേടായത്, അതും നമ്മുടെ ആ യൂണിവേഴ്സിറ്റി എന്ന് പറയുകയാണ്. എന്നിട്ടൊരു യൂണിവേഴ്സിറ്റിയുടെ പേരും പറയുന്നുണ്ട് കേട്ടോ. അത് ആരുടെ യൂണിവേഴ്സിറ്റിയാണ്, നമ്മുടെ ടോങ്ങിയാങ്ങിൻ്റെ യൂണിവേഴ്സിറ്റിയാണ്. അപ്പോഴത്തേക്ക് ഹാൻസങ്ങൻ ഏ അതൊന്നുമല്ല, അങ്ങനെ പറയുകയാണ്. അത് കഴിഞ്ഞിട്ട് പറയുകയാണ്,
നിന്നെ നൈറ്റ് വീട്ടിലേക്ക് വരുന്നില്ലേ? ഗ്രാൻഡ് എപ്പോഴും സെലിനെ ചോദിച്ചെന്ന് പറയണം. എനിക്ക് ഭയങ്കര തലവേദനയാണ്, ഞാൻ വീട്ടിലേക്ക് വരുന്നില്ല അങ്ങനെ പറയണം. പറ്റില്ല, ഗ്രാൻഡ് പ നീ വരുന്നത് നോക്കിക്കൊണ്ടിരിക്കുക അങ്ങനെ പറയണം. അല്ലെങ്കിൽ തന്നെ എനിക്ക് ഒട്ടും വയ്യ, ഇനി ഞാൻ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ ഗ്രാൻഡ് ക്വസ്റ്റ്യൻ മേൽ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എന്നെ അവിടെ ഇട്ട് കൊല്ലും അങ്ങനെ പറയണം. ഗ്രാൻഡ്പ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞേക്കുക, ഹാൻഡ് ഷാങ്ങിൽ നീ അങ്ങോട്ടേക്ക് ചെന്നില്ലെങ്കിൽ ഗ്രാൻഡ്പ ഇങ്ങോട്ടേക്ക് വരും, എന്നിട്ട് ക്ലബ് ഹൗസിൽ താമസാക്കും എന്ന് പറയുകയാണ്. ദീപമേ ഇത് എൻ്റെ കുറകെ തന്നെ കൂടിയേക്കുവാണല്ലോ, അങ്ങനെ വിചാരിച്ച് ഇരിക്കുകയാണ് ഹാൻഡ് ഷാങ്ങിൻ. അപ്പോൾ ഗൂബ ചോദിക്കുകയാണ് നീ വരുന്നുണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ ഹാൻഡ് ഷാങ്ങിൻ പെട്ടെന്ന് ബ്ലാങ്കറ്റ് ഒക്കെ എടുത്ത് പോച്ച് ഒളിക്കുവാണ്. നെക്സ്റ്റ് സീനിൽ രണ്ടുപേരും കൂടി പോവാണ് കേട്ടോ. അപ്പോൾ ഹാൻ ചാങ്ങിൻ ചോദിക്കുകയാണ് വൂബോ നീ ടാങ്കൊക്കെ ഫില്ല് ചെയ്തായിരുന്നോ, ഫ്യൂൽ അടിച്ചോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും വൂബോ എന്തോ കോമഡി പറയുകയാണ്. അതുകഴിഞ്ഞിട്ട് ഞാൻ നിൻ്റെ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചതിന് ആൻസർ തരാൻ പറയുകയാണ്. അതായത് നിൻ്റെ വണ്ടി അവിടെ വെച്ച് ഫ്യൂൽ ഇല്ലാത്തതുകൊണ്ടാണ് ബ്രേക്ക് ഡൗൺ ആയത്. അപ്പോൾ അതല്ലാണ്ട് പിന്നെ ഇങ്ങനെ തല്ലിക്കൊണ്ടാണ് വന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും അവൻ ചിരിക്കുകയാണ്. എന്നെ കണ്ടിട്ട് ബ്രേക്കപ്പ് ആയിട്ടുള്ള ഫീൽ ഇരിക്കുകയാണ് അങ്ങനെ തോന്നുന്നുണ്ടോ എന്ന് ഹാൻ ചാങ്ങിൻ ചോദിക്കുകയാണ്. പിന്നെ അല്ലാണ്ടാന്ന് പറയുകയാണ്. അതിൻ്റെ നേരെ കണ്ണാടിയിലൊക്കെ നോക്കിയിട്ട് നോക്കുകയാണ്. നേരെ അധികം നോക്കണ്ടെന്ന് വൂബെ പറയുകയാണ്. അതെന്താ ഞാൻ ഭയങ്കര ഹാൻസം ആയതുകൊണ്ടാണ് ചോദിക്കുകയാണ്. അതുകഴിഞ്ഞിട്ട് അവർ നേരെ പോവുകയാണ്. നെക്സ്റ്റ് സീനിൽ നമ്മൾ ടോങ് ഇങ്ങനെ ഓടി വരുവാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ റിസപ്ഷനിസ്റ്റിൻ്റെ അവിടെ സൈൻ ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് ചോദിക്കുകയാണ്, ഹാൻ്റെ ഫസ്റ്റ് നെയിം ഉള്ള ആരെങ്കിലും വന്നിട്ടുണ്ടോ? അങ്ങനെ എനിക്ക് അറിയില്ല, ഞാൻ കണ്ടില്ല അങ്ങനെ പറഞ്ഞിട്ട് നേരെ അവരുടെ സ്റ്റുഡിയോയുടെ അകത്തേക്ക് കയറി ചെല്ലുവാണ് കേട്ടോ. അപ്പോൾ അതിനകത്തേക്ക് കയറി ചെല്ലുമ്പോഴത്തേക്കും ഇവൾ ഓൾറെഡി ലേറ്റ് ആയിട്ടാണ് വന്നത്. അത് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ഹാൻ ചെങ്ങി വന്നിട്ടില്ല. അപ്പോൾ അവളുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറയുകയാണ്, ശരിക്കും ഞാൻ ലേറ്റായി, ഇന്ന് വരാൻ പോലും പറ്റില്ലായിരുന്നു. പക്ഷേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാൻഡ് ഷാങ്ങിൻ വരുമെന്ന് വിചാരിച്ചാണ് ഞാൻ ഇത്രമാത്രം ഓടി വന്നത്. ടാക്സൊക്കെ പിടിച്ച് ഭയങ്കര തിരക്കായിരുന്നു, എന്നിട്ടും കഷ്ടപ്പെട്ട് വന്നത് അവന് വേണ്ടിയിട്ട്. പക്ഷെ അവൻ വന്നില്ലെന്ന് പറയുകയാണ്. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഫ്രണ്ട് പറയുകയാണ്, ഞാൻ സ്റ്റാഫിൻ്റെ അടുത്ത് ചോദിക്കാം, ഹാൻഡ് ഷാങ്ങിൻ വരുമെന്ന് വിഷമിക്കേണ്ടെന്ന് പറയുകയാണ്. അത് കഴിഞ്ഞിട്ട് ചെന്നിട്ട് നേരെ തന്നെ ഹാങ് ഷാങ്ങിനെ കുറിച്ച് ചോദിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇന്ന് സോളോയും ഹാങ് ഷാങ്ങിനും വരില്ലെന്ന് ചോദിക്കുകയാണ്. ഇല്ല, അവർ ശരിക്കും അംബാസഡേഴ്സ് ആണ്, ജസ്റ്റ് അവർ കഴിഞ്ഞ ദിവസം വന്നത് തന്നെ വലിയ കാര്യമാണ്, ഇനി വരില്ലെന്ന് തോന്നുന്നത് അങ്ങനെ പറയുകയാണ്. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ടോങ്ങിയാങ്ങിനെ നോക്കുകയാണ് കേട്ടോ. ചെറിയൊരു ക്രഷിൻ്റെ ഒരു ഇതുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് നേരെ നമ്മൾ ടോങ്ങിയാങ്ങിനെ അടുത്ത് ചെന്നിരുന്ന് സംസാരിക്കാൻ നോക്കുകയാണ്. പക്ഷേ നമ്മുടെ ഫ്രണ്ടിൻ്റെ കാര്യം മനസ്സിലായതുകൊണ്ട് നേരെ രണ്ടുപേരുടെ ഇടയ്ക്ക് കയറിയിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഹാങ് ഷാങ്ങിനെ കുറിച്ച് അറിയണം അങ്ങനെ പറയുകയാണ്. എന്താ ചെയ്യുക, ഗേൾസ് മാരീഡ് ആണെങ്കിലും കമ്മിറ്റഡ് ആണെങ്കിലും റിലേഷൻഷിപ്പിലാണെങ്കിലും ഒന്നുമില്ല, ഹാങ് ഷാങ്ങിനെ പറ്റി എല്ലാവർക്കും അറിയേണ്ടത്. ഇപ്പോൾ തന്നെ എത്ര വർഷമായി, എന്നിട്ടും ഹാങ് ഷാങ്ങിൻ്റെ ഫാൻസാണ് ഏറ്റവും കൂടുതലെന്ന് പറയുകയാണ്. എനിക്കല്ല, എൻ്റെ ഹസ്ബൻഡിൻ്റെ ഹാങ് ഷാങ്ങിനെ ഭയങ്കര ഇഷ്ടമാണ്, പുള്ളിയുടെ ഐഡോളാണ് അങ്ങനെയൊക്കെ പറയുകയാണ്. ഓ, അതുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുകയാണ്. അതെ, ഹാങ് ഷാങ്ങിനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഹാങ് ഷാങ്ങിനെ കുറിച്ച് കുറേ അറിയണം, അവൻ്റെ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസൊക്കെ എങ്ങനെ, ഇപ്പോഴത്തേത് എങ്ങനെ, അങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്ക് അവർ പറയുകയാണ്, ഇങ്ങനെ ട്രെയിനിങ് കമ്പനിയിലെ കുറേ ആൾക്കാർ തന്നെ പറയുന്നത്, അത് ശരിക്കും സത്യമാണെന്ന് അറിയില്ല. പക്ഷേ ഹാൻ ഷാങ്ങിന് ഗേൾ ഫ്രണ്ട് ആവാൻ ഭയങ്കര പാടാണ്. പക്ഷെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഗേൾ ഫ്രണ്ട്സ് ഉള്ളത് ഹാൻ ഷാങ്ങിനെ തന്നെയാണ്. ഈ അടുത്തിടയ്ക്ക് തന്നെ പുതിയൊരു റിലേഷൻഷിപ്പ് ഫോം ചെയ്തിട്ടുണ്ട് അങ്ങനെ പറയാമെന്ന് പറയുകയാണ്. ശരിക്കും നമ്മൾ ടോങ്ങിയാങ്ങിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്, പക്ഷേ ടോങ്ങിയാങ്ങിനൊന്നും മനസ്സിലാവുന്നില്ല, അതാണ് കാര്യം. പക്ഷെ ടോങ്ങിയാങ് വിചാരിക്കുന്നത് വേറെ ആരും സെറ്റാക്കി അങ്ങനെ വിചാരിച്ച് ടോങ്ങിയാങ് വിഷമിച്ചിരിക്കുകയാണ്. അതിൻ്റെ അവിടെ തിരിച്ചു പോകുന്ന സമയത്ത് കറക്റ്റ് നമ്മുടെ ഫ്രണ്ടും അങ്ങനെ തന്നെയാണ് വിചാരിക്കുക. ഹാൻ ഷാങ്ങിനെ കുറിച്ച് കുറേ നെഗറ്റിവിറ്റി പറയുകയാണ്. അതായത് ഹാൻ ഷാങ്ങിന് ശരിക്കും ബാഡ് ബോയ് ആണ്, ഞാൻ വിചാരിച്ചവൻ നല്ലതാണെന്നാണ്. ഈ രണ്ട് ദിവസം മുന്നേ ബ്രേക്കപ്പ് ആയി, അപ്പോഴത്തേക്കും പുതിയ റിലേഷൻഷിപ്പ് ഫോം ചെയ്തു, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യം പറയണം. ടോങ്ങിയാങ് പാവം, അവർക്കും വിഷമാവില്ലേ. നെക്സ്റ്റ് സീനിൽ നമ്മുടെ ഗ്രാൻഡ് പാ ടി വി കൊണ്ടിരിക്കുകയാണ്, അടുത്തിരുന്ന് വൂബ എന്ന് വായിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ലാസ്റ്റ് ഒരു പ്രൊജക്ട് വർക്ക് ഉണ്ടായിരുന്നില്ലേ, ടോങ്ങിയാങ്ങൊക്കെ സബ്മിറ്റ് ചെയ്തത്, ആ അതിനെക്കുറിച്ച് ടി വിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പേരൊന്നും അങ്ങനെ പറയുന്നില്ല കേട്ടോ. അവരുടെ യൂണിവേഴ്സിറ്റിയുടെ പേര് പറയുന്നത് കേൾക്കുമ്പോഴത്തേക്കും, അല്ലാതെ ടോങ്ങിയാങ്ങിൻ്റെ യൂണിവേഴ്സിറ്റി അല്ലേ, അങ്ങനെ വൂബോ എടുത്ത് ചോദിക്കുകയാണ്. ആ അതെ, അങ്ങനെ പറയുകയാണ്. എൻ്റെ ഡോട്ടറിലോ ഭയങ്കര ബ്രില്ലൻറ്റാ, പിന്നെ അവളുടെ യൂണിവേഴ്സിറ്റി എങ്ങനെ ഫേമസ് ആവാതിരിക്കാന്ന് അവർ പറയുകയാണ്. അത് കഴിഞ്ഞിട്ട് അല്ല, ഞാൻ കുറേ നാളായി ടോങ്ങിയാങ്ങിനെ കണ്ടിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നേ ഇല്ലാതെ എന്താന്ന് ചോദിക്കുകയാണ്. ആ ശരിയാണ്, ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വരാറില്ലെന്ന് വൂബോയ് പറയുകയാണ്. സത്യം പറ വൂബോയ്, നീ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്, ടോങ്ങിയാങ്ങ് എന്താ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വരാത്തത്, ഒരു വിവരമില്ല അങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്കും വൂബോയ് എനിക്കറിയില്ലെന്ന് പറയുകയാണ്. അപ്പോൾ തന്നെ ഗ്രാൻഡ്പയ്ക്ക് മനസ്സിലെ എന്തോ കള്ളത്തരമുണ്ടെന്ന്, ഗ്രാൻഡ്പ വിടോ എൻ്റെ മുഖത്തേക്ക് നോക്കി സംസാരിക്കുക അങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്കും വൂബോയ് എനിക്കറിയില്ല, ബ്രദറിൻ്റെ അടുത്ത് ചോദിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്, കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ തന്നെ ഗേൾ ഫ്രണ്ട് ആണല്ലോ. അതുകൊണ്ട് അപ്പോഴത്തേക്കും ഞാൻ നിൻ്റെ അടുത്തല്ലേ ചോദിച്ചത്, നീ പറയാൻ പറയുകയാണ്. പാവം നമ്മുടെ ഇന്നസെൻ്റ് ആയിട്ടുള്ള വൂബോയ്, വൂബോയ് അല്ലാതെ ഹാൻ ഷാങ്ങിന് പണി കൊടുക്കാൻ പറ്റുന്ന ഒരവസരം വെറുതെ വിടത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പറയുകയാണ്, അതുപോലെ തന്നെ നമ്മളെ ഗ്രാൻഡ്പ ഇമോഷണൽ ബ്ലാക്ക്മെയിൽ ആയിട്ട് ചെയ്യുമ്പം എങ്ങനെ ഹോണസ്റ്റ് ആവാതിരിക്കുക, ഒരുമാതിരി ബ്രൂട്ടലായിട്ടുള്ള ഹോണസ്റ്റ് ആണ്. കാരണം എപ്പോൾ നമ്മുടെ ഗ്രാൻഡ്പയുടെ അടുത്ത് വൂബോയ് സത്യസന്ധമായിട്ട് സംസാരിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ പണി കിട്ടുന്ന ആർക്കാണ്, ഹാൻ ഷാങ്ങിനാണ്. വൂബോയ് പറയുകയാണ്, രണ്ടുപേരും തമ്മിൽ കുറേ എന്തോ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്, എനിക്ക് തോന്നുന്നു ബ്രേക്കപ്പ് ആയിരുന്ന
ഹാൻചെങ്ങിന് അടുത്തന്നെ ചോദിച്ചോളം പറഞ്ഞിട്ട് അവിടുന്ന് പെട്ടെന്ന് തന്നെ എസ്കേപ്പ് ആവുകയാണ്. അവൻ സ്റ്റെപ്പ് കയറുമ്പോഴത്തേക്കും ദേറങ്ങി വരുന്നത് നമ്മുടെ താരം ആരാണ്? ഹാൻചെങ്ങൻ. അപ്പോൾ ഹാൻചെങ്ങിന് അടുത്ത് ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞിട്ട് നേരെ അവൻ മുകളിലേക്ക് കയറി പോകുന്നു. ഹാൻചെങ്ങൻ താഴത്തോട്ട് ഇറങ്ങി വരുന്നു. അതിൻ്റെ ഗ്രാൻഡ് പേരൻ നോക്കി ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് നേരെ അങ്ങോട്ടേക്ക് അടുക്കളയിലേക്ക് എസ്കേപ്പ് ആവുകയാണ്. കാരണം ഫേസ് കണ്ടപ്പോൾ തന്നെ എന്തോ ആകാംക്ഷയോടുകൂടി ചോദിക്കാനുണ്ടെന്ന് ഹാൻചെങ്ങിന് മനസ്സിലായി. അതുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് എസ്കേപ്പ് ആയതാണ്. അത് കഴിഞ്ഞിട്ട് കിച്ചനോട് ചെന്ന് നിൽക്കുകയാണ്. ഗ്രാൻഡ് പേ ഉണ്ടോ വെറുതെ വിടുന്നു, എങ്ങോട്ടേക്ക് പോയാലും ഫോളോ ചെയ്ത് ചെല്ലുകയാണ്. അത് കഴിഞ്ഞിട്ട് ഹായ് ഹാൻചെങ്ങൻ, നിന്റെ പനിയൊക്കെ മാറിയെന്ന് തോന്നുന്നല്ലോ, ആ മാറി കുറഞ്ഞു എന്ന് പറയുകയാണ്. ആ എന്നാ ചെന്ന് ടോങ്ങിയാങ്ങനെ വിളിച്ചുകൊണ്ടിരാൻ പറയുകയാണ്. ഏ ടോങ്ങിയാങ്ങനെയോ, പനി മാറിയതും ടോങ്ങിയാങ്ങനും തമ്മിൽ എന്താ ബന്ധം ചോദിക്കുകയാണ്. നിന്റെ ഗേൾഫ്രണ്ട് അല്ലേ, നിനക്ക് പനി മാറി, അപ്പം ചെന്ന് വിളിച്ചിട്ട് വാ, യൂണിവേഴ്സിറ്റി ചെന്ന് വിളിച്ചിട്ട് വാ, അങ്ങനെ പറയുകയാണ്. ഇപ്പോഴെന്തിനെ ടോങ്ങിയാങ്ങനെ വിളിച്ചിട്ട് വരാൻ പറയുന്നത്? ഇന്ന് ടോങ്ങിയാങ്ങൻ്റെ ബർത്ത്ഡേ ആണ്. അത് നിനക്ക് അറിയില്ലേന്ന് ചോദിക്കുകയാണ്. എനിക്കെങ്ങനെ അറിയാവുന്നത്? ഇതുവരെ എൻ്റെ അടുത്ത് അവൾ പറഞ്ഞിട്ടില്ല, അങ്ങനെ പറയുകയാണ്. അല്ല ഗ്രാൻഡ്പയ്ക്ക് എങ്ങനെ അറിയാവുന്നത്? അതൊക്കെ ഞാൻ കഴിഞ്ഞ ലെഞ്ചിന് തന്നെ അവളുടെ അമ്മയെ എടുത്ത് ചോദിച്ച എല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്, അങ്ങനെ പറയുകയാണ്. അത് കഴിഞ്ഞിട്ട് ഹാൻചെങ്ങൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നേരെ അവിടെ പോയി ഇരിക്കുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും ഗ്രാൻഡ് പേ ഉണ്ടോ വെറുതെ വിടുന്നു, പുറകെ ചെല്ലുകയാണ്. നീ പോകുന്നുണ്ടോ, വിളിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കുകയാണ്. ഞാൻ പോകുന്നില്ലെന്ന് പറയുകയാണ്. അതെന്താ നീ പോകാത്തത്? പിന്നെ ക്ലാസ് വല്ലതും കാണും, പഠിക്കുമായിരിക്കും എന്ന് പറയുകയാണ്. സൺഡേ എവിടെയാണ് ക്ലാസ്? ഇന്ന് സൺഡേ ആണ്, പോയി വിളിച്ചിട്ട് വരാൻ പറയുകയാണ്. ഞാൻ പോകില്ലെന്ന് പറയുകയാണ്. ഓഹോ, എന്നെ ടോങ്ങിയാവിനെ കൊണ്ടുവരാണ്, ഞാനിവിടെ ഫുഡ് കഴിക്കില്ല, അങ്ങനെ പറയുകയാണ്. അപ്പോൾ ഹാൻചെങ്ങൻ നോക്കിയിട്ട് ഓ സ്ട്രൈക്ക് നടത്താൻ പോകണം ചോദിക്കില്ല. ഓ നിനക്കത് ജോക്കാണ്, ഞാൻ ഇന്നും കഴിക്കില്ല നാളെയും കഴിക്കില്ല, അങ്ങനെ പറയുകയാണ്. ഇനി നീ പോകുന്ന ഹാൻചെങ്ങിനോട് ചോദിക്കുകയാണ്. ഇല്ല ഞാൻ പോവില്ലെന്ന് പറയുകയാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ ഗ്രാൻഡ് പേയുടെ ആക്ടിങ് സ്കിൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അയ്യോ എനിക്ക് നെഞ്ചുവേദന എടുക്കണമെന്ന് പറഞ്ഞ് ആക്ടിങ് തുടങ്ങുകയാണ്. അപ്പോൾ ഹാൻചെങ്ങൻ ദൈവമേ പിന്നെയും തുടങ്ങിയല്ലോ എന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുകയാണ്. പെട്ടെന്ന് മുകളിൽ വൂബോയ് ഇങ്ങനെ ചിപ്സ് ഒക്കെ കഴിച്ചുകൊണ്ട് നേരെ ഇങ്ങനെ വരും കേട്ടോ. ഗ്രാൻഡ് പേ നോക്കുമ്പോൾ നേരെ മുകളിൽ വൂബോയ്. ഇപ്പോൾ വൂബോയുടെ അടുത്ത് ഇങ്ങനെ ആക്ഷൻ കാണിക്കുകയാണ്. അപ്പോൾ ഹാൻചെങ്ങൻ നോക്കുമ്പം വൂബോയ് നോക്കുന്നു, ഗ്രാൻഡ് പേ നോക്കുന്നു, എല്ലാവരും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും നോക്കുന്നു. അപ്പോൾ വൂബോയ് പെട്ടെന്ന് ഹാൻചെങ്ങിനെ കാണുമ്പോഴത്തേക്കും അയ്യോ കുടുങ്ങിയല്ലോ, അങ്ങനെ വിചാരിച്ചു. പെട്ടെന്ന് ഹാൻചെങ്ങിന് മനസ്സിലായി ഇവൻ എന്തോ പണി ഒപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന്. കറക്റ്റ് ആണല്ലോ, അതായത് രണ്ടുപേരും തമ്മിൽ വഴക്കാണ്, എന്തോ പ്രോബ്ലം ഉണ്ടെന്ന് വൂബോയാണല്ലോ പണി കൊടുത്തത്. അപ്പം അതുകൊണ്ട് അപ്പം തന്നെ വൂബോയ് ചാടി ഇരുന്നേക്കുവാണ്. എന്ന് ചോദിക്കുകയാണ്, സത്യം പറ നീ എന്തെങ്കിലും പണി ഒപ്പിച്ചു? അങ്ങനെ ചോദിക്കാം. നേരമായി ടോങ് എങ്ങനെ കാണണമെന്ന് പറയുന്നത്? നീ എന്ത് പണി ഒപ്പിച്ചെന്ന് ചോദിക്കുകയാണ്. ഞാനൊന്നും ചെയ്തിട്ടില്ല, എന്നാൽ നീ എന്തെങ്കിലും ചെയ്തോ? അങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഇവനാണെങ്കിൽ ഓക്കെ ഞാൻ പോയി വിളിച്ചിട്ട് വരാം, പക്ഷെ ഒരേ ഒരു കണ്ടീഷനുണ്ട്, ഇവൻ എൻ്റെ കൂടെ വന്നെന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും വൂബോയ് ഞാനോ, ആ ഇവൻ തന്നെയാണ് കൂടെ വന്നത്, എന്നാലേ ഞാൻ ടോങ്ങി അങ്ങനെ വിളിച്ചിട്ട് വരുള്ളൂ, അങ്ങനെ പറയുകയാണ്. നെക്സ്റ്റ് സീനിൽ നമ്മൾ ടോങ്ങി ഇങ്ങനെ ക്ലാസ്സിൽ പിള്ളേരൊക്കെ പഠിക്കുന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഷെൻഹുയി വരുവാണ്. ഷെൻഹുയി വന്നിട്ട് നേരെ ടോങ്ങി അങ്ങനെ ഇങ്ങനെ വിളിക്കുകയാണ്. ടോങ്ങിയാങ് ഇങ്ങ് വാന്ന് വന്നിട്ട് ടോങ്ങിയൻ പുറത്തേക്ക് ഇറങ്ങി ചെല്ലുവാണ്. അത് കഴിഞ്ഞിട്ട് ഭയങ്കര തിരക്കാണ്, അങ്ങനെയൊക്കെ ചോദിക്കുകയാണ്. ഏ അല്ല ഇതിപ്പോൾ തന്നെ കഴിയും, ഞാൻ ജസ്റ്റ് ഇവിടെ നോക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്, അങ്ങനെ പറയുകയാണ്. നീ എന്തെങ്കിലും മറന്നിട്ടുണ്ടോ? അങ്ങനെ ചോദിക്കുകയാണ്. ഇല്ലല്ലോ, അങ്ങനെ പറയുകയാണ്. നീ എന്തോ കാര്യം മറന്നു, പെട്ടെന്ന് എൻ്റെ കൂടെ വരാൻ പറയുകയാണ്. അപ്പോഴത്തേക്കും ഇവൾ ക്ലാസ്സിൽ ചെന്ന് എല്ലാവരുടെയും ബൈ പറഞ്ഞിട്ട് പെട്ടെന്ന് ഇറങ്ങി വരുവാണ്. അപ്പോൾ നമുക്ക് നോക്കാം ടോങ്ങിയാങ് എന്താണ് മറന്നത്. ഹാൻചെങ്ങിൻ വന്നിട്ട് എങ്ങനെയാണ് വിളിച്ചുകൊണ്ട് പോവുക? രണ്ടുപേരും തമ്മിൽ ബ്രേക്കപ്പ് ആയതിനു ശേഷം അടുത്തടുത്ത് നിന്ന് സംസാരിക്കാൻ പോകുന്ന ഫസ്റ്റ് ടൈം അല്ലേ. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.